വിഖ്യാതനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജോർജ് ഓർവെലിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ജനതയെ നശിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ ചരിത്രത്തെക്കുറിച്ച് അവർക്കുള്ള ധാരണകളെ നിഷേധിക്കുകയും തുടച്ചു മാറ്റുകയും ചെയ്യുക എന്നതാണ്. ഒരു ലോക മാതൃഭാഷാ ദിനം വന്നു ചേരുമ്പോൾ മനസ്സിലേക്ക് ഈ വരികൾ വന്ന് നിറയുകയാണ്. ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഭാഷ. ഓരോ തലമുറയും അവരുടെ അനുഭവങ്ങൾ, കണ്ടെത്തലുകൾ ഒക്കെ അടുത്ത തലമുറയിലൂടെ കൈമാറ്റം ചെയ്തും പുതിയവ കൂട്ടിച്ചേർത്തുമാണ് ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് ഭാഷ അത്യാവശ്യമാണ്. ഓരോ ഭാഷയും ആ ഭാഷ സംസാരിക്കുന്ന ജനതയുടെ ജീവിതവുമായി ചേർന്ന് ഒട്ടിയാണ് വളരുന്നത്. ലോകത്ത് നിലവിലുള്ള 7000-ത്തോളം ഭാഷകളിൽ 3000-ത്തിലധികം ഭാഷകൾ തുടച്ചു മാറ്റപ്പെടുന്നതിൻ്റെ ഭീഷണിയിലാണ്. അതായത്, ഈ ഭൂമിയുടെ പകുതിയോളം ജനങ്ങൾ അവരുടെ ഭാഷാ വൈവിധ്യം ഇല്ലാതാവുന്നതിൻ്റെ ഭീഷണി നേരിടുകയാണ്. 1961 ശേഷം ഇന്ത്യയിൽ മാത്രം 220 ഭാഷകൾ ഇല്ലാതായി എന്നതോർക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. 1652 ഭാഷകൾ ഇന്ത്യയിലുണ്ടായിരുന്നു ആ സമയത്ത്. അടുത്ത 50 വർഷത്തിനുള്ളിൽ 150-ലധികം ഭാഷകൾ ഇല്ലാതാവുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഓരോ ചെറിയ ഗോത്രങ്ങൾക്കും അവരുടേതായ ഭാഷകൾ ഉണ്ട്. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വാർത്താവിനിമയ സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ ഉണർവിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ സംസ്കാരങ്ങൾ പരസ്പരം ചേർന്നു തുടങ്ങി. ഇതര ഭാഷകളുമായി ലയിച്ച് ഭാഷകളിൽ പലതും ഇല്ലാതാവുകയാണ്. സിക്കിമിലെ മാജി ഭാഷ ഉൾപ്പെടെ 5 പ്രധാന ഗോത്രഭാഷകൾ ഇന്ത്യയിൽ അത്യന്തം അപകടകരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. 2000 മുതലാണ് യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം ലോകത്തെങ്ങും ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഭാഷാ വൈവിധ്യം നിലനിർത്തുന്നതിനും നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ ഏകോപിപ്പിക്കാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും 2 പ്രദേശങ്ങൾ ഉണ്ടായി. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും വളരെ വ്യത്യസ്തരായ 2 കൂട്ടം ജനങ്ങൾ. 1948 ഉറുദു ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. ബംഗാളി ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശുകാർക്ക് ഉറുദുവിനെ തങ്ങളുടെ ദേശീയ ഭാഷയായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ബംഗാളി ഭാഷയെ കൂടി ദേശീയ ഭാഷയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടങ്ങൾ നടന്നു. 1948 പാർലമെന്റിൽ ഈ വാദം ഉന്നയിക്കപ്പെട്ടു. വലിയ പ്രക്ഷോഭങ്ങളും റാലികളും നടന്നു. 1952 ഫെബ്രുവരി 21 പ്രക്ഷോഭത്തിന് നേരെ നടന്ന പോലീസ് വെടിവയ്പ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 100 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചരിത്രത്തിൽ മാതൃഭാഷയ്ക്ക് വേണ്ടി നടന്ന വലിയൊരു പോരാട്ടം നടന്ന ദിവസം എന്നതിൻ്റെ ഓർമ്മയിലാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ദിവസം ബംഗ്ലാദേശിൽ പൊതു അവധി ദിവസമാണ്. ഷഹീദ് മിനാർ എന്ന ഓർമ്മ ഭവനത്തിൽ അന്ന് ജനങ്ങൾ ഒത്തുകൂടുന്നു. പ്രിയപ്പെട്ടവരെ, മാതൃഭാഷ ഒരു വികാരമാണ്. എവിടെ ചെന്നാലും നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരെ കണ്ടാൽ നമുക്കുണ്ടാകുന്ന ആനന്ദം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന കവിവാക്യം എത്ര ശരിയാണ്. നമ്മുടെ മാതൃഭാഷയും പലതരം അപകടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇംഗ്ലീഷിനോടുള്ള ഭ്രമം കൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ മറക്കുകയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇംഗ്ലീഷ് വാക്കുകൾ ഇടകലർത്തി സംസാരിക്കുന്നത് ഒരു അന്തസ്സാണ് എന്ന് ചിലർ കരുതുന്നു.
ചാനൽ പരിപാടികളിലും പരസ്യങ്ങളിലും ഇംഗ്ലീഷ് ചുവയിൽ മലയാളം പറയുന്നത് കേട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഈ ദിനത്തിൽ എല്ലാ ഭാഷകളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും തീരുമാനിക്കാം. നമ്മുടെ മാതൃഭാഷയെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പോരാട്ടം ആരംഭിക്കാം. കാരണം അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നെടുന്തൂണാണ്. ശുഭദിനം.